നമസ്കാരം, ഇൻഷുറൻസ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എന്താണ് കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാർക്കോ അതിന് നേതൃത്വത്തിനോ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബി ജെ പിയെയും മോദിയെയും അന്ധമായി എതിർക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് അവരെന്നും അവരുടെ ഭരണ മികവ് കൊണ്ടും രാഷ്ട്രീയ തന്ത്രജ്ഞതയും കൊണ്ടാണ് അവർ അധികാരത്തിൽ എത്തിയത് എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും കരുതുന്നത് പോലെ ഓടുപൊളിച്ച് അവർ തെറ്റായ വഴിയിലൂടെ അധികാരം പിടിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയല്ല ഞാൻ. വോട്ടിംഗ് മെഷീനുകളെ പഴിച്ചുകൊണ്ട് മോദിയുടെയും അമിത്ഷായുടെയും വിജയത്തിൻ്റെ തിളക്കം കുറച്ച് കാണാൻ ശ്രമിക്കുന്നവരോടെ എനിക്ക് പുച്ഛം മാത്രമാണുള്ളത്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും അത്യാവശ്യമായ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. കാരണം ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഏകാധിപത്യത്തിലേക്ക് പോയത്, ജനാധിപത്യം കൈവിട്ട് കളഞ്ഞത്, ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ എത്തിയ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ വരുമ്പോഴാണ്. നമുക്ക് ഭൂതകാലത്ത് മാത്രമല്ല വർത്തമാനകാലത്തുമുണ്ട് അത്തരം ചരിത്ര സാക്ഷ്യങ്ങൾ. ഏകാധിപത്യത്തിന് നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട സോവിയറ്റ് യൂണിയന്റെ അവശിഷ്ടമായ റഷ്യയെ ജനാധിപത്യത്തിന് പേരിൽ ഭരിക്കുന്നത് ഒരു ഏകാധിപതിയാണ് എന്ന് മറക്കരുത്. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയെ ഭരിക്കുന്നത് പോലും വംശീയതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ഒരു പരിധിവരെ അവർക്കൊക്കെ ഏകാധിപതികളുടെ സ്വഭാവ സവിശേഷതകളുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തകർച്ച എന്നെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരാജയം സ്വാഭാവികമായിരുന്നു. 10 കൊല്ലം യു പി എ ഭരിച്ച് ഈ നാട് മുടിപ്പിച്ചപ്പോൾ ജനതയ്ക്കുണ്ടായ പ്രതിഷേധം, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ഭരിക്കാനിറങ്ങിയ കോൺഗ്രസിനെ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ ജനത മുട്ടുകുത്തിച്ചത് അടിയന്തരാവസ്ഥയുടെ പേരിലായിരുന്നു. ജനങ്ങളുടെ സ്വകാര്യതയും ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും സർക്കാർ ബലം പിടിച്ചേറ്റെടുത്തപ്പോൾ ജനങ്ങൾ പ്രതിരോധിച്ചു. സമാനമായ ഒരു സാഹചര്യമായിരുന്നു യു പി എ സർക്കാരിൻ്റെ 2ാം മന്ത്രിസഭ. അഴിമതിയുടെ കൂത്തരങ്ങായി ആ സർക്കാർ മാറി. കോൺഗ്രസിനും ഭരണകൂടങ്ങൾക്കും ജനങ്ങളുമായുള്ള ബന്ധം ഇല്ലാതായി തീർന്നു. അതിൻ്റെ പരിണിതി ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലോ 5 കൊല്ലം മോദി സർക്കാർ ഭരിച്ചപ്പോൾ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധത്തെ നേരിട്ടു. എല്ലാവരും ഒരുപോലെ പറഞ്ഞു മോദിയുടെയും ബി ജെ പിയുടെയും ഭരണം തീർന്നുവെന്ന്. പക്ഷെ സംഭവിച്ചതോ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ നേടി. കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയതുപോലെ പ്രതിപക്ഷം വിഘടിച്ചായിരുന്നു നിന്നിരുന്നതെങ്കിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പായിരുന്നു മോദിക്കും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും. അതിനർത്ഥം ഇന്ത്യൻ ജനത കോൺഗ്രസിനെ കൈവിട്ടു എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കുലുക്കവുമില്ല. ഒരു വിഷയത്തിലും കൃത്യമായ തീരുമാനമെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ 100 അഭിപ്രായമാണ്. പാർട്ടിയുടെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി തെറ്റാണ് എന്ന് പറയുമെങ്കിൽ യുവ നേതാക്കന്മാരിൽ ഏറ്റവും പ്രിയങ്കരനായ ജ്യോതിരാദിത്യ സിന്ധ്യ പറയും അത് ശരിയാണ് എന്ന്. കാശ്മീർ വിഷയത്തിൽ എന്തു നിലപാട് വേണം? ഭരണഘടനയിൽ എന്തു നിലപാട് വേണം? മോദി വിരുദ്ധത കോൺഗ്രസിൻ്റെ ആയുധമാക്കേണ്ടതുണ്ടോ? എന്തായിരിക്കണം ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം? എന്തായിരിക്കണം ബാങ്കുകളുടെ ദേശസാൽക്കരണത്തെക്കുറിച്ചുള്ള നിലപാട്? എന്തായിരിക്കണം എൻ ഐ എ നിയമം പരിഷ്കരിക്കുമ്പോൾ കാട്ടേണ്ടത്? അങ്ങനെ ഒരു വിഷയത്തിലും ആശയ ഐക്യമില്ല. എന്തിനേറെ കോൺഗ്രസിനെ ഒരു അധ്യക്ഷൻ പോലുമില്ല. അധ്യക്ഷനില്ലാതെ മാസങ്ങൾ അലഞ്ഞു നടന്ന കോൺഗ്രസിനെ തൽക്കാലത്തേക്കെങ്കിലും നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് രോഗം ബാധിച്ച് ഏതു നിമിഷവും മരണം സംഭവിക്കാം എന്ന് പറയപ്പെടുന്ന പഴയ അധ്യക്ഷയാണ്. താൽക്കാലികമായി ഒരു കപ്പിത്താന് എത്ര കാലം ഒരു കപ്പലിനെ ആഴക്കടലിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയും? ആ കപ്പിത്താൻ ക്ഷീണിക്കുമ്പോൾ, ആ കപ്പിത്താൻ വിട പറയുമ്പോൾ ആ കപ്പലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മറ്റൊരു വശത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഹരിയാനയിലെ മഹിളാ അധ്യക്ഷ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു. കൂട്ടത്തോടെ കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം പിമാർ
ബി ജെ പിയിൽ ചേരുന്നു. പാർട്ടിയുടെ യൂണിറ്റ് ഒന്നടങ്കം പലയിടങ്ങളിലും ബി ജെ പിയിലേക്ക് ചേരുന്നു. കാവിക്കൊടി പാറിപ്പാറി ഇന്ത്യയുടെ ഭൂപടം മുഴുവൻ കാവിവൽക്കരിച്ചിരിക്കുന്നു. എന്നിട്ട് എവിടെയാണ് കോൺഗ്രസ് നേതൃത്വം? എവിടെയാണ് പ്രശ്നപരിഹാരം? ഇങ്ങനെ പോയാൽ ആരാണ് കോൺഗ്രസിനെ വിശ്വസിച്ച് ഒപ്പം നിൽക്കുക? ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രം കേരളത്തിലും ദ്രവീഡിയൻ രാഷ്ട്രീയം ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഡി എം കെയുടെ തണലിൽ തമിഴ്നാട്ടിലും മതിയാവുമോ കോൺഗ്രസിൻ്റെ ഭരണം തുടരാൻ? രാജസ്ഥാനിലും മധ്യപ്രദേശിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലുമുള്ള ഭരണം എത്ര കാലം മുൻപോട്ട് പോകും? അവിടങ്ങളിൽ ലോക്സഭയിൽ ആഞ്ഞു വീശിയത് ബി ജെ പി തരംഗമാണ്. മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് അധികാരത്തിലെത്തിയതാണ് എന്ന് വിസ്മരിക്കരുത്. എന്താണ് കോൺഗ്രസിൻ്റെ രോഗം? വെറും ഒരു പനിയാണ് എന്ന് പലരും കരുതുന്നു. അല്ല, അതൊരു എയ്ഡ്സ് ആണ് എന്ന് വിശ്വസിക്കുന്നതാണ് യാഥാർത്ഥ്യം. കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന വയലാർ രവിയും എ കെ ആന്റണിയും പി ചിദംബരവും കപിൽ സിബലും അടക്കമുള്ള നേതാക്കന്മാർക്ക് ഒന്നും മനസ്സിലാവുകയില്ല. അവർ ജീവിതകാലം മുഴുവൻ നേതാക്കന്മാരായി അധികാര കസേരയിൽ തിളങ്ങിയവരാണ്. അവരിൽ ഭൂരിപക്ഷം പേരും ശതകോടികൾ സമ്പാദിച്ചവരാണ്. അവരുടെ മക്കൾ ശതകോടികളുടെ അധിപന്മാരാണ്. അവർക്ക് മോദി ഭരിച്ചാലും രാഹുൽ ഭരിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല. രണ്ടാം നിരയിലുള്ള ശശി തരൂരിനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിനെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഷ ഈ കിഴവന്മാർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കപ്പൽ മുങ്ങാറായിട്ടും തരൂരിനെ പോലെയുള്ളവരെ പിടിച്ച് ആഴക്കടലിലേക്ക് തള്ളാൻ അവർ ശ്രമിക്കുന്നു. യുവതലമുറയുടെ ഭാഷ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാവുകയേയില്ല. അവർക്ക് തിരുത്താൻ ഒരു മനസ്സുമില്ല. ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. അത് തെളിയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് വിജയിച്ചു എന്നിടത്താണ്. പക്ഷേ മോദിയുടെ രാഷ്ട്രീയത്തോട് രാജ്യത്തിന് സ്നേഹം തോന്നിയതുകൊണ്ട് മോദി ഭരിക്കുന്നുവെന്ന് മാത്രം, അമിത്ഷായുടെ ഉറച്ച നിലപാടിനോട് രാജ്യത്തിന് സ്നേഹം തോന്നിയതുകൊണ്ട് അവർ ഭരിക്കുന്നുവെന്ന് മാത്രം. അതിനർത്ഥം പ്രതിപക്ഷം വേണ്ട എന്നാണോ? ഒരിക്കലുമല്ല. ഉപഭോഗ വ്യവസ്ഥയുടെ ചവറുകളായി മാറ്റിയെഴുതപ്പെട്ട സാധാരണക്കാരന് ഉയർന്നു നിൽക്കാൻ ഒരു ശബ്ദം വേണം. ആ ശബ്ദമാകാൻ കോൺഗ്രസിനെ കഴിയൂ. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരു ശബ്ദം വേണം. അതും കോൺഗ്രസിനെ കഴിയൂ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് തികഞ്ഞ ഓട്ടോക്രസിയാണ്, തികഞ്ഞ ഏകാധിപത്യമാണ്. അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ബി ജെ പിക്കാരൻ പോലും സ്വപ്നം കാണാൻ പാടില്ല. ബി ജെ പി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ സ്വയം നന്നായില്ലെങ്കിൽ ബി ജെ പിയുടെ ആഗ്രഹം എളുപ്പത്തിൽ സാധിക്കും. കാരണം കോൺഗ്രസ് ആഴക്കടലിലൂടെ കപ്പിത്താനില്ലാതെ ഉഴറി നടക്കുകയാണ്. ഏതു നിമിഷവും ആർക്കും ഒരു ചരടിൽ അതിനെ മുങ്ങിത്താഴ്ത്താനാവും. ആദ്യം കോൺഗ്രസ് ഉറച്ച നിലപാടുള്ള ഒരു കപ്പിത്താനെ തിരഞ്ഞെടുക്കട്ടെ. രണ്ടാമത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള ഒരു ആശയം രൂപീകരിക്കട്ടെ. ജയലളിതയ്ക്കും മമതാ ബാനർജിക്കും നവീൻ പട്നായിക്കിനും എന്തിനേറെ മരിച്ചുപോയ ജയലളിതയ്ക്കും പോലും ഒരു കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടാക്കി ജനങ്ങളെ വശീകരിക്കുന്നതിനും കൂടെ നിർത്തുന്നതിനും കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് 134 വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസിന് കഴിയാത്തത്? നേതാക്കന്മാർ മനസ്സ് വയ്ക്കണം. അവർ സപ്രമഞ്ച കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി വരണം. അവർ ജനങ്ങൾക്കൊപ്പം നടന്ന് വിയർത്തൊലിക്കണം. അങ്ങനെ ജനമനസ്സറിഞ്ഞ്, ജനങ്ങളുടെ പ്രശ്നമറിഞ്ഞ്, ഈ നാട്ടിലെ ആദിവാസികളുടെയും പാവങ്ങളുടെയും ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പരിസ്ഥിതിയുടെയും പ്രകൃതിയുടെയും ഒക്കെ നൊമ്പരം ഒപ്പിയെടുത്ത് പ്രതിപക്ഷമായി അവർക്ക് മുൻപിൽ നിന്ന് വളരണം. അധികാരത്തിൻ്റെ ശീതള ശോണിമയ്ക്കപ്പുറത്തേക്കും രാഷ്ട്രീയമുണ്ട് എന്ന് തിരിച്ചറിയണം. ബി ജെ പി അധികാര പ്രമത്തതയുടെയും ഏകാധിപത്യത്തിൻ്റെയും പടികൾ ചവിട്ടിക്കയറാൻ തുടങ്ങുമ്പോൾ ഇവിടെ സാധാരണക്കാരൻ്റെ ശബ്ദമാവേണ്ടത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥനയാണ്, കോൺഗ്രസ് നേതൃത്വം ഈ മഹത്തായ പാർട്ടിയെ പെരുവെള്ളത്തിൽ ഒഴുക്കിക്കളയരുത്, കടൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലരുത്. യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരിച്ചു വരിക. കോൺഗ്രസിനെ രക്ഷിക്കുക, ഇന്ത്യയെ രക്ഷിക്കുക, ജനാധിപത്യത്തെ രക്ഷിക്കുക. നന്ദി, നമസ്കാരം.